ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹമുണ്ട്. കല്ലറയ്ക്ക് അകത്ത് വച്ചിരിക്കുന്ന യേശുവിനെ കാണുവാൻ, യേശുവിന്റെ ശരീരത്തിൽ പൂശുവാൻ സുഗന്ധദ്രവ്യങ്ങളുമായിട്ട് പുറപ്പെടുന്ന സഹോദരിമാരെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ സുവിശേഷങ്ങളിലൊക്കെ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്, ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ അതികാലത്ത് ഇരുട്ടുള്ളപ്പോൾ തന്നെ അവർ കല്ലറയ്ക്കലെത്തി. എന്നാൽ ബൈബിളിൽ പറയുന്നുണ്ട്, കല്ലറയോടടുക്കുമ്പോൾ, കല്ലറയ്ക്ക് അടുത്തെത്താറാകുമ്പോൾ സഹോദരിമാർ തമ്മിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് വേണ്ടി കല്ല് ആരുരുട്ടി മാറ്റും. എന്നെ കേൾക്കുന്ന പ്രിയരെ, മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അവർ സുഗന്ധദ്രവ്യം വാങ്ങിച്ചു. എന്റെ ചോദ്യം, സുഗന്ധദ്രവ്യം വാങ്ങിച്ചപ്പോൾ അവർ വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോഴും ഈ കല്ലിനെ കുറിച്ചുള്ള ഒരു ചിന്ത അവർക്ക് വന്നില്ലല്ലോ. എന്നാൽ ലക്ഷ്യത്തിലോട്ട് അടുക്കുമ്പോൾ, ലക്ഷ്യസ്ഥാനത്ത് എത്താറാകുമ്പോൾ ശത്രുവായവർ അവരുടെ ഹൃദയത്തിൽ കൊണ്ടുവരുന്ന ചിന്തയാണ്, ഞങ്ങൾക്ക് വേണ്ടി ആര് കല്ലുരുട്ടി മാറ്റും. അവിടെ പറയുന്നുണ്ട്, ആ കല്ല് വലുതാണ്, ഇവരെ കൊണ്ട് ഉരുട്ടി മാറ്റാൻ പറ്റത്തില്ല. ശത്രുവിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കിയ സഹോദരിമാരെ പോലെ. പ്രിയരെ, ഒരു ഭാഗത്ത് നിങ്ങൾ ഓർക്കണം, യേശുവിന്റെ കൂടെ നടന്ന 11 ശിഷ്യന്മാരും വാതിലടച്ച് വീട്ടിനകത്തിരിക്കുമ്പോൾ ഇരുട്ടത്ത് പുറപ്പെട്ട സഹോദരിമാർ, ലക്ഷ്യം കണ്ടിട്ട് ദർശനമുള്ള വെളിപ്പാടുള്ള സഹോദരിമാർ, അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന് ശത്രുവിന് മനസ്സിലായപ്പോൾ അവരുടെ ഹൃദയത്തിനകത്തേക്ക് കളവിതയ്ക്കുന്നത് പോലെ. പ്രിയരെ, ഞാൻ നിങ്ങളൊക്കെ സഞ്ചരിക്കുമ്പോൾ, പുറപ്പെടുമ്പോൾ, ഒരു ലക്ഷ്യത്തിലേക്ക് പുറപ്പെടുമ്പോൾ നമ്മുടെയും ജീവിതത്തിൽ ഇതേ പ്രതിസന്ധി വരാറുണ്ട്. എന്തുവാ, പുറപ്പെട്ട് കഴിയുമ്പോൾ, ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, അതിന്റെ എൻഡിങ് സ്റ്റേജ് എത്താറാകുമ്പോൾ കൊണ്ടുവരാറുണ്ട് ശത്രുവായവൻ ചിന്തകൾ, എങ്ങനെ ചെയ്യും, എങ്ങനെ അത് എന്നെ കൊണ്ട് കഴിയും, എങ്ങനെ അതൊരു പൂർത്തീകരണത്തിലെത്തും, ഞാൻ പുറപ്പെട്ടത് ശരിയാണോ, ദൈവത്തിന്റെ പദ്ധതിയാണോ എന്റെ ലൈഫ് എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. എന്നാൽ ആ ഭാഗത്ത് നിങ്ങൾ ഓർക്കണം, ആ സഹോദരിമാർ കല്ലറയിലെത്തുമ്പോൾ കണ്ട കാഴ്ച കല്ല് ഉരുണ്ട് മാറിയിരിക്കുന്നതാ. ഒരു സുവിശേഷത്തിൽ പറയുന്നത്, ആ കല്ലിന്റെ മേൽ ദൂതന്മാർ ഇരുന്നിരുന്നു. പ്രിയരെ, ഇറങ്ങി പുറപ്പെടാൻ റെഡിയാണ്. ലക്ഷ്യസ്ഥാനം കണ്ടിട്ട്, ദർശനം കണ്ടിട്ട്, വെളിപ്പാട് കണ്ടിട്ട് 11 ശിഷ്യന്മാർക്കും പുറപ്പെടാൻ കഴിയാത്തടുത്ത് സഹോദരിമാർ പുറപ്പെട്ടതുപോലെ രണ്ട് വിഷയങ്ങൾ ഇവരുടെ മുമ്പിൽ നിൽപ്പുണ്ട്. ഒന്ന്, അതികാലത്തെ ഉള്ള ഇരുട്ട്. രണ്ട്, റോമൻ ഇംപീരിയൻ മുദ്ര പതിപ്പിച്ച വലിയ കല്ല്. ഈ രണ്ട് വിഷയങ്ങളും സുഗന്ധദ്രവ്യം വാങ്ങിച്ചപ്പോഴും പുറപ്പെട്ടപ്പോഴും അവരുടെ ഹൃദയത്തിനകത്തില്ല. എന്നാൽ ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് ശത്രുവായവൻ കൊണ്ടുവന്ന തന്ത്രത്തെ ആ സഹോദരിമാർ ഗണ്യമാക്കാതെ സഞ്ചരിച്ചതുപോലെ, വേണമെങ്കിൽ അവർക്ക് തിരിച്ചു പോയിട്ട് ആരെയും ഈ കല്ലുരുട്ടി മാറ്റാൻ വേണ്ടി ബലമുള്ളവരെ കൊണ്ടുവരാം. നമ്മൾ പലരും അങ്ങനെയാണ്. നമ്മൾ എത്താറാകുമ്പോൾ, ഒരു വാഗ്ദത്തത്തിലേക്ക് കടക്കാറാകുമ്പോൾ ശത്രുവായവൻ കൊണ്ടുവരുന്ന ചിന്ത കണ്ടിട്ട് മടങ്ങിപ്പോയി ഒത്തിരി പേരെ അറിയാം. ആ ലക്ഷ്യത്തിലെത്താതെ അത് എൻ്റെ മേൽ ദൈവം ഏൽപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ദൈവം കൊടുത്ത നിയോഗത്തെ ഉടച്ചു കളഞ്ഞ ഒത്തിരി പേരെ അറിയാം. എന്നാൽ പുറപ്പെട്ട് കല്ലറയ്ക്കൽ വന്ന് കല്ലുരുണ്ടു മാറിയ കാഴ്ച കണ്ട് ലക്ഷ്യത്തിലേക്ക് പുറപ്പെടുന്ന ഞാനും നിങ്ങളും, എവിടെയാണോ അടഞ്ഞിരിക്കുന്നത് അതിനെ തുറക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ് കൂടെ ഉണ്ടെന്നറിഞ്ഞ് സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.